കണ്ണൂർ സിറ്റിക്കാർക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ കച്ച് എന്ന് പറയുന്നത്. സിറ്റിയിൽ വന്ന ആൾക്കാർ ആരും ഇങ്ങനെ കച്ച് കഴിക്കാണ്ട് പോയിട്ടുള്ള ചരിത്രമില്ല. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. കുറച്ച് സമയം നന്നായിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ഒന്ന് കൈകൊണ്ട് ഒന്ന് തിരുമ്പിയിട്ട് അതിൻ്റെ നീരെടുക്കാം. അപ്പോൾ ഇത് ആ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇത് ഉടച്ച് നീരെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂളിലും കുട്ടി വരുന്ന സമയത്ത് എന്ത് കോമ്പിനേഷൻ ഇതിൽ കഴിക്കാം കേട്ടോ. ക്യാബേജ് ആയാലും ഉപ്പിലിട്ട ക്യാബേജ്, പിന്നെ കൊള്ളിക്കച്ച്, ലൊട്ടക്കച്ച്, മിച്ചർക്കച്ച്, അങ്ങനെ പറഞ്ഞ് കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇത് ഞാനിതിലേക്ക് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, പിന്നെ ഒരു അര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കണ്ണൂരിൽ ഇനിയും കഴിക്കാത്ത ആൾക്കാരുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്. നമ്മളെ കുറച്ച് ഉള്ളോട്ടുള്ള ആ ഭാഗത്തുള്ള ആൾക്കാരിൽ നിന്ന് കഴിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ കണ്ണൂർ സിറ്റി ഭാഗത്ത് നോമ്പിനെല്ലാം ഭയങ്കര എന്താ പറയുക, സ്റ്റാളെല്ലാം ഇട്ടിട്ട് ഭയങ്കര തിരക്കുള്ളൊരു സമയമായിരിക്കും കണ്ണൂർ സിറ്റിയിൽ പരിപാടി നോമ്പിൻ്റെ സമയത്ത്. അപ്പോൾ 30 നോമ്പ് എന്തായാലും ഒരു പരിപാടി ഉണ്ടാവും, ഉണ്ടായിട്ടുണ്ട്, ഇതുവരെ ഇല്ലാണ്ട് നിന്നിട്ടില്ല. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് 3 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവും പുളിയും മധുരം എല്ലാം കൂടി ചേരുമ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കണ്ണൂർ സിറ്റിയിൽ വരുന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ണൂർ സിറ്റിക്കാർ കച്ചും ചിരണ്ടിയെല്ലാം ഒന്ന് കഴിച്ച് നോക്കണം. അബിദിൻ്റെ കട, റാഷിൻ്റെ കട, അങ്ങനെയെല്ലാം വറുത്തി കുറേ കടകളുണ്ട്, പണ്ടേ ഉള്ള കടകളാണ്. ഇനി ഇതിൽ ഇതെല്ലാം കൂടി ഞാനിപ്പോൾ കൈവച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. മുളക് എല്ലാം കൈവച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ, എന്നാലേ അതിനൊരു ടേസ്റ്റ് എന്തായാലും ഉണ്ടാവുള്ളൂ. നന്നായിട്ട് മലയാളിൻ്റെ എല്ലാം നീര് വരുന്നവരെ നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക. ഇപ്പോൾ ഗൾഫിലുള്ള കണ്ണൂരിക്കാരുള്ള പ്രവാസികൾക്കെല്ലാം ഇതെന്തായാലും മിസ്സിങ് തന്നെയാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് കുറച്ച് ലൊട്ട എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്ന സമയത്ത് എന്തായാലും അത് കഴിക്കുന്ന സമയത്തൊന്ന് കച്ചുണ്ടാക്കുന്നുണ്ട്, പിന്നെ അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഈ പ്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് ലൊട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്യാബേജ് ആയാലും ഉപ്പിലിട്ട് എന്താ മാങ്ങ ആയാലും പൈനാപ്പിൾ ആയാലും എല്ലാം കച്ചിൻ്റെ ഒപ്പം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് കുറച്ച് ലൊട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കിയ കച്ചും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇത് മസ്റ്റായിട്ട് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ. എന്തായാലും നിങ്ങൾക്ക് അതിൽ ഇഷ്ടമാണ്. അപ്പോൾ ഇതേ സെയിം റെസിപ്പി തന്നെ ഫോളോ ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ മൈക്ക് നാളെ കാണാം. ബൈ.